ചിറയിൻകീഴ് താലൂക്കിലെ മിസലേനിയസ് സഹകരണ സംഘങ്ങളുടെ പൊതുയോഗം ഇന്ന് നടന്നു. അസോസിയേഷൻ പ്രസിഡന്റ് ഉണ്ണിയാറ്റിങ്ങൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഇളമ്പ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ അസോസിയേഷൻ സെക്രട്ടറി ലത എൽ, വൈസ് പ്രസിഡന്റ് ബേബി ഹരീന്ദ്രദാസ്, എക്സിക്യൂട്ടീവ് അംഗം ടി ആർ ബാബുചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകളില്ല. ആ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവുകളുടെ സ്ഥാനം വഹിക്കുന്നത് കേരള ബാങ്കാണ്. കേരള ബാങ്കിൻ്റെ പുതിയ ഭരണസമിതി പുതിയ തീരുമാനം എടുത്തിരിക്കുന്നു. പാക്സ് സംഘങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലുള്ള അച്ഛനെയും അമ്മയും വേർതിരിച്ച്, മക്കളെ വേർതിരിച്ച്, കൊച്ചുമക്കളെ വേർതിരിച്ച്, ഇങ്ങനെ പ്രത്യേക പ്രത്യേകം വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിലാക്കുന്ന ഒരു സമ്പ്രദായം കേരള ബാങ്ക് സ്വീകരിച്ചിരിക്കുന്നു. പാക്സിനൊരു പലിശ, മെസലേനി സംഘങ്ങൾക്കൊരു പലിശ. പക്ഷേ അവർ കൊടുക്കുന്ന 100 രൂപ നോട്ടും പാക്സ് കൊടുക്കുന്ന 100 രൂപ നോട്ടും ഒരുപോലെയാണ്. അവർക്ക് അവർ കൊടുക്കുന്ന പലിശ 7% ആണെങ്കിൽ 7% പലിശ കൊടുക്കാൻ അവർ തയ്യാർ. നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കതൊക്കത്തില്ല, നമുക്ക് 6% പലിശ തരൂ. 0.25% നമുക്ക് നഷ്ടം നമ്മുടെ കയ്യിൽ നിന്നാണ് നിക്ഷേപകന് കൊടുക്കേണ്ടത്. 1-2 ലക്ഷമല്ല. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഓരോ സംഘത്തെ സംബന്ധിച്ചുള്ളതും ഏകദേശം 20 കോടി രൂപയാണ്. ഡെപ്പോസിറ്റായിട്ടും തരളധനമായിട്ടും ഞങ്ങൾ ഈ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഇട്ടേക്കുന്നത്. ആലോചിച്ച് നോക്കൂ, 0.25% വെച്ച് കുറയ്ക്കുമ്പോൾ എത്ര രൂപയാണ് നമുക്ക് നഷ്ടം വരുന്നത്? അത് നമ്മളെ കയ്യിൽ നിന്ന്, നമ്മുടെ ലാഭത്തിൽ നിന്ന് അംഗത്ത് നിക്ഷേപകന് കൊടുക്കേണ്ടത്. ഇതൊരു അന്യായമല്ലേ? അതേസമയം നമുക്കൊരു സഹകരണ വാരാഘോഷമോ മറ്റെന്തെങ്കിലും ആഘോഷമോ വന്നാൽ നമുക്ക് എണ്ണി പറഞ്ഞു തരും 5000 രൂപ നിങ്ങൾ, അല്ലെങ്കിൽ 50000 രൂപ നിങ്ങൾ, അല്ലെങ്കിൽ 40000 രൂപ നിങ്ങൾ. വല്ല വ്യത്യാസമുണ്ടോ പാക്സും നമ്മളും തമ്മിൽ? ഒന്നുമില്ല. ഈ കാശ് എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും, ഇപ്പോഴും നമ്മൾ 5000 രൂപ കൊടുത്തവരാണ്. അതിൻ്റെ കണക്കോ വഴക്കോ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. എന്നാൽ നമുക്ക് വേണ്ടി അവരൊന്ന് സംസാരിക്കുമോ? നമ്മുടെ AR ഓഫീസോ അല്ലെങ്കിൽ AR ഓഫീസോ അതുമില്ല. നമ്മൾ പല പ്രാവശ്യം ഇത് പറഞ്ഞു, അവരോട് പറഞ്ഞു, ഗവൺമെൻറ്റിനോട് പറഞ്ഞു, നമ്മൾ മെമ്മറാണ്ടം കൊടുത്തു, ഇതൊന്നുമില്ല. നമുക്കിപ്പോഴും അതാണ്. അതേക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. അത് ആ പ്രതികരണം എങ്ങനെ വേണം, ഏത് രീതിയിലൊക്കെ ആകാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളോട് ആലോചിച്ച് സുചിന്തിതമായ ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. HP ന്യൂസ്, ആറ്റിങ്ങൽ.